ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു റിയൽ ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പഠിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും റിയൽ ആണ്. ഒരു റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഡൊമെയിനും റേഞ്ചും റിയൽ നമ്പേഴ്സാണ് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ പേരാണ് റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിലെ ഫംഗ്ഷനിലെ വേരിയബിളായ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് റിയൽ നമ്പർ ആവുക, കിട്ടുന്ന വാല്യൂസ് എന്താവുക റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളാവുകയാണെങ്കിൽ നമ്മൾ പറയുന്നു സച്ച് എ ഫംഗ്ഷൻ ഈസ് എ റിയൽ ഫംഗ്ഷൻ. നമ്മൾ അങ്ങനെയുള്ള നോർമലി എല്ലാ ഫംഗ്ഷൻസും നമ്മളെടുക്കുന്ന എല്ലാ ഫംഗ്ഷൻസ് റിയൽ ഫംഗ്ഷൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ഫംഗ്ഷൻസിൻ്റെ ഓൾജിബ്രയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ആ റിയൽ ഫംഗ്ഷൻസ് രണ്ട് റിയൽ ഫംഗ്ഷൻസ് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ രണ്ട് റിയൽ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, കോൺസ്റ്റൻ്റ് കൊണ്ട് റിയൽ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഡിവിഷൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് അഡിഷൻ തന്നെയാണ് അല്ലേ. നാല് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് നമുക്കറിയാം, അഡിഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അതിൽ അഡിഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഏതാണ് രണ്ട് ഫംഗ്ഷൻസ്? ഒന്നിൻ്റെ പേര് എഫ് ആണ്. എഫ് ഫ്രം എക്സ് ടു ആർ ആൻഡ് വി ഹാവ് വൺ മോർ ഫംഗ്ഷൻ ജി ഫ്രം എക്സ് ടു ആർ. ആർ ടു റിയൽ ഫംഗ്ഷൻസ് അല്ലേ. രണ്ട് റിയൽ ഫംഗ്ഷൻസ് ആണ്. വേർ എക്സ്, എക്സ് ആരുടെ സബ്സെറ്റാണ്? നമ്മളുടെ റിയൽ നമ്പറായ ആറിൻ്റെ സബ്സെറ്റാണ്. അങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എന്താണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് എഴുതുക. അത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എന്താണ് ഇഫ് യു ഹാവ് ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി, ദർ സം ഫംഗ്ഷൻ അല്ലേ. അഡീഷനാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് എന്തിന് ഈക്വലാണ്? രണ്ട് ഫംഗ്ഷൻസും കൂടി സെപ്പറേറ്റ് ആഡ് ചെയ്ത് വെക്കുന്നതിന് ഈക്വൽ ആയിരിക്കും അല്ലേ. എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണാൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹിയർ, ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് സെവൻ, ആൻഡ് വി ഹാവ് അനദർ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി വൺ. വി വാണ്ട് ടു ഫൈൻഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണണം. എന്ത് ചെയ്താൽ മതിയാവും? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് ചെയ്താൽ മതിയാവും. സിമ്പിളാണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി വൺ. സോ വി ഗെറ്റ് ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർട്ടീൻ എക്സ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ സം ഫംഗ്ഷൻ. നോർമൽ സാധാരണ പോളിനോമിയൽസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ അഡിഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസിൽ ആദ്യത്തെ ഓപ്പറേഷനാണ് നമ്മൾ പഠിച്ചത്. എന്താണ് അഡിഷൻ? എന്താ പഠിച്ചത്? അഡിഷൻ. അതുപോലെ രണ്ടാമത്തെ ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്. എന്താ പേര്? സബ്ട്രാക്ഷൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ്റെ പേരെന്താണ്? സബ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കുന്നത് അല്ലേ, ഡിഫറൻസ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ പറയുന്നത്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷനാണ് എഫും ജിയും അല്ലേ, അതിലെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എഫ് മൈനസ് ജി ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുന്നത്? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് തന്നെയാണ്. ഇതേ ഇവിടെ പറഞ്ഞ ഇതേ എക്സാമ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഇതിൻ്റെ ഡിഫറൻസ് ഫംഗ്ഷൻ കാണണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി വൺ. ഇത് ഡിഫറൻസ് കാണാം അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് മൈനസ് ട്വൻറ്റി വൺ എന്നാവും, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ വി ഗെറ്റ് ടു എക്സ് മൈനസ് ട്വൻറ്റി വൺ. പോസിറ്റീവും നെഗറ്റീവും ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ടു എക്സ് മൈനസ് ഫോർട്ടീൻ എന്ന് കിട്ടും. സോ അങ്ങനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. എഫ് ജി എന്ന് പറയുന്നതാണ് രണ്ട് ഫംഗ്ഷൻ്റെ പേര്. രണ്ടും എന്ത് ഫംഗ്ഷനാണ്? റിയൽ ഫംഗ്ഷൻസാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ടിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? അഡീഷനും കണ്ടുപിടിച്ചു, സബ്ട്രാക്ഷനും കണ്ടുപിടിച്ചു. ഞാൻ അടുത്ത ഓപ്പറേഷനിലേക്ക് പോവാം. നമ്മൾ മൂന്നാമത്തെ ഓപ്പറേഷനാണ്. മൂന്നാമത്തെ ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ഒരു നമ്പർ, ഏതോ ഒരു നമ്പർ കൊണ്ട് ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഫ്രം എക്സ് ടു ആർ എന്ന് പറയുന്ന ഒരു റിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് വിചാരിച്ചോളൂ.
നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് എഫ് എന്ന് പറയുന്നതാണ്. ഇതിങ്ങനെ എഴുതട്ടോ, എക്സ് എന്ന് ആറിലേക്കുള്ള റിയൽ വാല്യൂ റിയൽ ആയിട്ടുള്ള ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷനെ ആൽഫ എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വി വാണ്ട് ടു മൾട്ടിപ്ലൈ ദാറ്റ് എഫ് ബൈ ആൽഫ. അപ്പം ഒരു നമ്പർ ഒരു 3 കൊണ്ട് എഫിനെ മൾട്ടിപ്ലൈ ചെയ്യും, 3F കാണണം അല്ലെങ്കിൽ 5F കാണണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നോർമൽ പറയുമ്പോൾ, നമ്മൾ ജനറലി പറയുമ്പോൾ ആൽഫ എന്നേ പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ എഫ് എന്നല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പറയാം, ആൽഫ എഫ് കണ്ടുപിടിക്കണം. സോ ആൽഫ എഫ് എന്തായിരിക്കും? ആൽഫ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആൽഫ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ പുറത്ത് വെച്ചിട്ട് എഫ് ഓഫ് എക്സിന് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്നു, 3x-4 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിച്ചോളൂ. അതിന് നമുക്ക് 3f(x) എന്ന് പറയുന്നത് കാണണം, 3f(x) കാണണം. പറഞ്ഞാൽ 3 കൊണ്ട് എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്, 3 പുറത്ത് വെച്ചിട്ട് എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതിയാൽ മതിയാവും അല്ലേ. അപ്പോൾ 3 കൊണ്ട് എന്തുകൊണ്ടും എന്തിനെ മൾട്ടിപ്ലൈ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x-4 അല്ലേ, നോർമൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഇവിടെ നമുക്ക് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക, 9x-12 എന്ന് കിട്ടും. ഇതാണ് സ്കെലാർ അല്ലെങ്കിൽ ഒരു നമ്പർ കൊണ്ട് ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വഴി. ജസ്റ്റ് അല്ലേ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫംഗ്ഷനാകുമ്പോൾ അങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതൊന്നും മനസ്സിലാക്കാനില്ല, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് മാത്രം. ഇനി നമുക്ക് ഫംഗ്ഷനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് കാണണം എന്ന് വിചാരിച്ചുള്ളൂ. നമ്മൾ പറയുമ്പോൾ എഫിൻ്റെയും ജിയുടെയും പ്രോഡക്റ്റ് കാണണം അല്ലേ. അപ്പോൾ അതിനെ എന്താ പറയുക, പ്രോഡക്റ്റ് ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ് എന്ന് പറയാം. എന്താണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്? അടുത്തത് നാലാമത്താണ് പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? അഡിഷൻ പഠിച്ചു, പിന്നെയോ സബ്ട്രാക്ഷൻ പഠിച്ചു, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രോഡക്റ്റ് ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ്. നമുക്കിപ്പോൾ പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും തന്നെയാണ്. നമുക്ക് കാണേണ്ടത് എഫ് ജി എന്ന് പറയുന്നത് കാണണം അല്ലേ. എഫ് ജി എന്ന് പറഞ്ഞാൽ എഫിൻ്റെയും ജിയുടെയും പ്രോഡക്റ്റാണ്. എഫ് ജി ഓഫ് എക്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അതായത് എഫിൻ്റെയും ജിയുടെയും പ്രോഡക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് പറയുക അല്ലേ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+3 എന്നും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് x-4 എന്നും എടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പം എഫ് ജി ഓഫ് എക്സ് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും? എഫ് ഓഫ് എക്സിനെയും ജി ഓഫ് എക്സിൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി, ശരിയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് x+3 ഇൻറ്റു x-4 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കിയാൽ പോരെ. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുക x²-x-12 എന്നാണ് കിട്ടുന്നത്. എന്താ കിട്ടുന്നത്? x²-x-12 ആണ് ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക അല്ലേ. ഏതാ x+a(x+b) എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. അത് നമുക്ക് ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് നോർമലി ഇതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചതായതുകൊണ്ട് നമുക്ക് നേരിട്ട് എഴുതാവുന്നതല്ലോ. അപ്പോൾ x²-x-12 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. സാധാരണ പ്രോഡക്റ്റാണ്, ആ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് കാണുന്ന പോലെ തന്നെയാണ് അല്ലേ. അങ്ങനെ കണ്ടുപിടിക്കാം. പറ്റുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഇപ്പോൾ പ്രോഡക്റ്റ് ഇനി ഒന്നും കൂടി ഉണ്ട്, ഓരോ ഓപ്പറേഷനും കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് കോഷ്യൻറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ്റെ പേരെന്താണ്? കോഷ്യൻറ്റ് ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എഫും ജിയും തന്നെയാണ്. നമുക്കതിൻ്റെ കോഷ്യൻറ്റ് കാണണം. കോഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക? f/g എന്നല്ല എഴുതുക അല്ലേ. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? f/g(x) എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ f(x)/g(x) എന്ന് തന്നെയാണ് ഡെഫിനിഷൻ വരിക അല്ലേ. ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, ഡിനോമിനേറ്ററായ g(x) എന്താ വരുത്? 0 ആവരുതെന്ന് പ്രത്യേകം പറയണം അല്ലേ. ഡിനോമിനേറ്ററായ g(x) എന്താ വരുത്? 0 ആവരുത്. അപ്പം നമ്മളിവിടെ നേരത്തെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ വെച്ച് തന്നെ എഴുതാം. f(x)/g(x) ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് f/g(x) കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ പോലെ f(x)/g(x) എന്നാണ് പറഞ്ഞത്. അപ്പോൾ f(x) നമ്മളിവിടെ നോക്കി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, x+3 g(x)-4 ആകുന്ന സമയത്ത് x+3/x-4. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? x-4 ആയിട്ടുള്ള ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്ന് എഴുതണം അല്ലേ. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ x-4 0 ആവാൻ പാടില്ല എന്ന് എഴുതി. അതിനർത്ഥം എന്താ? എക്സ് എന്താ വരുത്? 4 ആവരുത് എന്നുള്ള അർത്ഥം. എക്സ് 4 ആയിപ്പോയാൽ അത് 0 ആയിപ്പോൾ. അപ്പോൾ എക്സ് 4 ആകുമ്പോൾ അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഇതിൻ്റെ കോഷ്യൻ്റ് ഇതാണ് x-4, where x not equal to 4 നമുക്ക് റിഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും.
അല്ലേ. ഇങ്ങനെ കോഷ്യന്റ് കാണുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് എഴുതുന്ന സാധാരണ നമ്മൾ ഡിവിഷൻ്റെ എല്ലാ റൂൾസും ഇതിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് സാധാരണ ഓപ്പറേഷൻസ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവിഷൻ നടത്തിയാലും സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ കിട്ടുന്ന ഫംഗ്ഷൻ ഇത് മറ്റു ഒരു ഫംഗ്ഷൻ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്താണ്? ദ സം ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് അനദർ ഫംഗ്ഷൻ. ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് ഓൾസോ അനദർ ഫംഗ്ഷൻ. കോഷ്യൻ്റ് ഓഫ് ടു ഫംഗ്ഷൻ ഈസ് അനദർ ഫംഗ്ഷൻ. ആൻഡ് ഇഫ് യു മൾട്ടിപ്ലൈ എ ഫംഗ്ഷൻ ബൈ എ സ്കേലർ ഇറ്റ് ഈസ് ഓൾസോ അനദർ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ് ഒക്കെ നോർമലി എപ്പോഴും എന്താവും, വേറെ ഫംഗ്ഷൻ ആയിട്ട് തന്നെ മാറും. ഓക്കെ, ഇതൊക്കെയാണ് ഫംഗ്ഷനിൽ ജനറലി ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സും ആണ് തന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ സമ്മും ഡിഫറൻസും കോഷ്യൻറ്റും പ്രോഡക്റ്റും കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് സമ്മാണ്, സം ഫംഗ്ഷൻ കാണണം, എഫ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് കാണേണ്ടത്. നമുക്ക് ആദ്യത്തെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, വിൽ ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന് ഈക്വലാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്. ഇത്രയേ എഴുതേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ റൂട്ട് എക്സ് കോമൺ ആയിട്ടിട്ടൊക്കെ എഴുതാം. തൽക്കാലം ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഇനി അതുപോലെ തന്നെ ഡിഫറൻസ് കാണാം, നമുക്ക് ഇതേപോലെ എഴുതാം. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് എക്സ് മൈനസ് എക്സ് ഇനഫ്. ഓക്കെയാണല്ലോ. ഇനി പ്രോഡക്റ്റും കോഷ്യൻറ്റും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. തേർഡ് വൺ നമുക്ക് പ്രോഡക്റ്റ് കാണാം, എഫ് ജി ഓഫ് എക്സ് ആണ് കാണേണ്ടത്. എഫ് ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, ജി ഓഫ് എക്സ് എക്സ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാം കേട്ടോ. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ടു ദി പവർ 1/2 ആണ്, ഇവിടെ 1 ആണ് അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ സെയിം ബേസ് വന്നാൽ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുക, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് റേസ്ഡ് ടു 1+2/2 അല്ലെങ്കിൽ എക്സ് റേസ്ഡ് ടു 3/2. ഓക്കെ ആണല്ലോ. അതാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് കോഷ്യൻറ്റും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരുന്നു, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ അല്ലേ. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, ജി ഓഫ് എക്സ് എക്സ് ആയതുകൊണ്ട് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ, റെഡ്യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എക്സിന് നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. ഒരു റൂട്ട് എക്സും റൂട്ട് എക്സും കട്ടായാൽ 1/√ എക്സ് എന്നാണ് അല്ലേ. ഈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു എക്സ് ടു ദി പവർ 1/2 ആണ്. ഇതിന് മുകളിലേക്ക് എടുക്കുമ്പോൾ എക്സ് റേസ്ഡ് ടു -1/2 എന്ന് എഴുതുന്നതിന് പ്രയാസമില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡിഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ നമ്മളുടെ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേര് ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ് എന്നാണ്. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറേയധികം ഫംഗ്ഷൻസിൻ്റെ അതിൻ്റെ ഗ്രാഫിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിലെ വേരിയബിൾ ഏതാണോ ആ വേരിയബിളിന് കൊടുക്കാൻ അല്ലെങ്കിൽ പുട്ട് ചെയ്യാൻ സാധിക്കാവുന്ന വാല്യൂസിനാണ് ഡൊമെയിൻ എന്ന് പറയുക. ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഫംഗ്ഷൻ്റെ വിലകളാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിയൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് കൊടുക്കുന്ന വാല്യൂസും കിട്ടുന്ന വാല്യൂസൊക്കെ റിയൽ നമ്പേഴ്സ് ആവുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലുണ്ടല്ലോ. ഓക്കെ, നമുക്ക് കുറച്ച് ഫംഗ്ഷനുകളുടെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, നമ്മളെ ചോദ്യം ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് എന്നാണ്. അതിൽ ഏറ്റവും ആദ്യം ഒരു സിംപ്ലസ്റ്റ് ഫോമിലുള്ള, അതായത് റോസ്റ്റർ ഫോമിലുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. റോസ്റ്റർ ഫോമിലെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമ്മളെങ്ങനെയാണ് എഴുതുന്നത്, ഡൊമെയിൻ എഴുതാൻ വേണ്ടിയിട്ട് അതിൽ ഓരോ ഓർഡേർഡ് പെയർസിലെയും ആദ്യത്തെ എലിമെൻറ്റുകളുടെ സെറ്റാക്കി എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓരോ ഓർഡേർഡ് പെയർസിലെയും ആദ്യത്തെ എലിമെൻ്റ് എടുക്കുക. അപ്പം -1, 2, 1, 3, and 1/2 എന്ന് എഴുതിയാൽ മാത്രം മതി ഡൊമെയിനായി അല്ലേ. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഇതിലെ സെക്കൻഡ് എലിമെൻറ്റ്സ് എഴുതുക. സെക്കൻഡ് എലിമെൻറ്റ് 0 ആണ്, ഇവിടെയും 0 ആണ്, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 പിന്നെ -2 and 4.
എന്ന് പറയുന്ന ഈ സെറ്റാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ആദ്യത്തത് വളരെ എളുപ്പമാണല്ലോ അല്ലേ. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കൂ. ഈ ഫംഗ്ഷൻ വായിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡുലസ് എക്സ് എന്നാണ്. മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഇവിടെ ക്ലിയർലി വിനോ മോഡുലസ് എന്താണ്, നമ്മൾ മുമ്പേ പഠിച്ചതാണ്, മോഡുലസ് ഫംഗ്ഷനെ പറ്റി പഠിച്ചതാണ്. ഇവിടെ എക്സിന് കൊടുക്കാവുന്ന ഏത് വാല്യൂവിനെ പറ്റി നമുക്കറിയാം അല്ലേ. എല്ലാ റിയൽ നമ്പേഴ്സും എക്സിന് പുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ലാതെ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ആറെന്ന് എഴുതിയാൽ മതി, റിയൽ നമ്പർ അല്ലേ. ആറെന്ന് പറഞ്ഞാൽ എന്താണ് റിയൽ നമ്പർ. ആറിനെ നമുക്ക് സൂചിപ്പിക്കാനുള്ള വേറെ വഴി എങ്ങനെയാണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ എന്ത് തന്നെയാണ്, ആറ് തന്നെയാണ് പറയുക കേട്ടോ. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണെങ്കിൽ അതിന് ആറെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനിൽ നമ്മളൊരു നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതിൽ ഇവിടെ ഉള്ള നമ്പർ നമുക്ക് അറിയാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണെന്നും അറിയില്ല, ഏറ്റവും കൂടിയ വില ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ അതിൽ മൊത്തമായിട്ട് കാണിക്കാൻ നമ്മൾ ഒന്നെങ്കിൽ റിയൽ നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ഇൻ്റർവലായിട്ട് എഴുതി നമ്മൾ പഠിച്ചാൽ. അപ്പോൾ അതാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വിലയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മോഡുലസ് എപ്പോഴും എന്താണ്, മോഡുലസ് ഒരു നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പൂജ്യമോ പൂജ്യത്തേക്കാൾ വലുതായിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മോഡുലസ് ഓഫ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ്, മോഡുലസ് ഓഫ് സീറോ സീറോ ആണ്, മോഡുലസ് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രീ ആണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോഡുലസിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്, പൂജ്യമോ പൂജ്യത്തേക്കാൾ വലുതായിരിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞ ചോദ്യം ഇതാണ്, മൈനസ് മോഡ് എക്സ്, മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, മൈനസ് മോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് മോഡുലസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ മോഡുലസ് എക്സ് കണ്ട ശേഷം അതിൻ്റെ നെഗറ്റീവ് ആണെന്ന് അർത്ഥം, പോസിറ്റീവ് വാല്യൂ ഒരിക്കലും കിട്ടൂല അല്ലേ. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, പൂജ്യമോ പൂജ്യത്തേക്കാൾ ചെറുതായിരിക്കും. അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താണ്, മൈനസ് ഓഫ് മോഡുലസ് എക്സ് എന്നാണ്. മൈനസ് ഓഫ് മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പൂജ്യമോ പൂജ്യത്തേക്കാൾ ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, അതായത് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൂജ്യമോ അതിൽ കുറഞ്ഞോ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഇങ്ങനെ എക്സെട്ര ഉള്ള നെഗറ്റീവ് വാല്യൂസ് മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ അത് വരെയല്ലേ വരുള്ളൂ അല്ലേ, സീറോ കൂടി ഉൾപ്പെടും അല്ലേ, സീറോ വരും. പൂജ്യം എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്ന സമയത്ത് മൈനസ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ്, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് എഴുതുക, റേഞ്ച് എഴുതുമ്പം നമുക്ക് എപ്പോഴും എല്ലാ നെഗറ്റീവ് വാല്യൂസും പൂജ്യത്തിൽ താഴെയുള്ള എല്ലാ നെഗറ്റീവ് വാല്യൂസും എഴുതാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവെല്ലായിട്ട് എഴുതുക അല്ലേ. ഇൻ്റർവെൽ എഴുതുമ്പോൾ പൂജ്യം ഉൾപ്പെടുന്നുള്ളതുകൊണ്ട് ക്ലോസ്ഡ് ആയിട്ട് ഇൻ്റർവെല് കൊടുക്കണം, പൂജ്യം ഉൾപ്പെടുന്നു ബാക്കി എല്ലാ നെഗറ്റീവ് വാല്യൂസും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ അല്ലേ, സെമി ആണിതോ, സെമി ക്ലോസ്ഡ് എന്ന് പറയാം, സെമി ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ലാണിത്, മൈനസ് ഇൻഫിനിറ്റി പൂജ്യം ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ എന്ത് റേഞ്ച് എന്ന് പറയുന്നതും ഡൊമെയിൻ എന്ന് പറയുന്നതും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക, മൂന്നാമത്തെ ചോദ്യം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ശ്രദ്ധിച്ച് വായിക്കണം, റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ സാധാരണ ഒരു നമ്പറിൻ്റെ റൂട്ട് കാണുമ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പറിന് മാത്രമേ റൂട്ടുള്ളൂ എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ നമ്മൾ റൂട്ട് നോർമലി പറയാറുള്ളൂ അല്ലേ. പ്ലസ് വണ്ണിൽ നമ്മൾ വേറെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിന് ഇമാജിനറി റൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതുവരെ അറിയുന്ന കാര്യം എന്താണ്, ഹൈസ്കൂൾ വരെയുള്ള പഠിച്ച കാര്യം എന്താ പറഞ്ഞാൽ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പറിന് റൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് നയൻ എന്നൊക്കെ വന്നാൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാറാണ് അല്ലേ. അതുപോലെ റൂട്ട് ഓഫ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, നമുക്കറിയില്ല അതിൻ്റെ റൂട്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട്, ഒരു നമ്പറിൻ്റെ റൂട്ട് കാണണമെങ്കിൽ ആ റാഡിക്കൽ സൈൻ, ഈ ഒരു സൈനിന് റാഡിക്കൽ സിമ്പൽ എന്നാണ് പറയുക, റാഡിക്കൽ സൈൻ എന്ന് പറയും. ഈ റാഡിക്കൽ സൈനിനുള്ളിലുള്ള വാല്യൂസ് ഒന്നെങ്കിൽ പൂജ്യമോ പൂജ്യത്തേക്കാൾ വലുതോ ആവണം അല്ലേ. എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു റാഡിക്കൽ സൈനിനുള്ളിൽ വന്ന വാല്യൂ എന്താ, നയൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. ഈ നയൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ വില പൂജ്യം ആവണം, അല്ലെങ്കിൽ അതിൻ്റെ വില പൂജ്യത്തേക്കാൾ വലുതായാൽ മാത്രമേ എഫ് ഓഫ് എക്സിന് എന്തുണ്ടാവുള്ളൂ, റൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കണ്ടീഷൻ അല്ലേ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് പറയുമ്പോൾ നമ്മളതൊന്ന് സോൾവ് ചെയ്യുന്ന ഗ്രേ ഇൻഇക്വാലിറ്റിയാണ്. ഇവിടെ നമ്മൾ നയൻ അവിടെ വയ്ക്കുക, ഈ മൈനസ് എക്സ് സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. എന്താ പറയുക, നയൻ എക്സ് സ്ക്വയറിനേക്കാൾ വലുതാവണം. തിരിച്ചു പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ കണ്ടാൽ എന്തിനേക്കാൾ ചെറുതാവണം, ഒമ്പതിനേക്കാൾ ചെറുതാവണം.
ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ ഒമ്പതോ ഒമ്പതിൽ കുറവോ ആവണമെങ്കിൽ ആ നമ്പർ ഏതിനിടയിലാണ് കിടക്കേണ്ടത്? നമുക്കറിയാം അത് ഇതിൻ്റെ സ്ക്വയർ റൂട്ടായിട്ടുള്ള മൈനസ് ത്രീക്കും പിന്നെയോ ത്രീക്കും ഇടയിലാണ് ആരുണ്ടാവേണ്ടത്? എക്സ് ഉണ്ടാവേണ്ടത് അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതട്ടോ. ഇനീക്വാലിറ്റി പഠിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പം എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ഒമ്പതോ ഒമ്പതിൽ കുറവോ ആവണമെങ്കിൽ എക്സ് മൈനസ് മൂന്നിനും പ്ലസ് മൂന്നിനും ഇടയിലുള്ള വാല്യൂ ആവണം അല്ലേ. അതാ അതിലൂടെ ഇപ്പം നമ്പർ ലൈൻ കണ്ടാൽ ക്ലിയർ ആകും. മൈനസ് മൂന്നിനും പോസിറ്റീവ് മൂന്നിനിടയിൽ ധാരാളം വാല്യൂസ് ഉണ്ട്. മൈനസ് രണ്ടുണ്ട്, മൈനസ് ഒന്നുണ്ട്, സീറോ, വൺ, ടു എന്നൊക്കെ പറയുന്ന ധാരാളം വാല്യൂസ്, അതിനിടയിൽ ധാരാളം ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് വാല്യൂസിനൊക്കെ തന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്താ കിട്ടുക? ഒമ്പതോ ഒമ്പതിൽ കുറവാണ് കിട്ടും. ഇത് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഒമ്പതിൻ്റെ ഇപ്പോൾ മൈനസ് നാലായിപ്പോൾ അതിൻ്റെ സ്ക്വയർ പതിനാറല്ലേ, ഒമ്പതിൽ വലുതായിപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് വരിക? എക്സിന് കൊടുക്കുന്ന വാല്യൂസ് എന്താ വേണ്ടത്? മൈനസ് മൂന്നിനും പ്ലസ് മൂന്നിനിടയിലുള്ള റിയൽ നമ്പേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് മൈനസ് മൂന്ന് ഉൾപ്പെടെയും അതുപോലെ തന്നെ പോസിറ്റീവ് മൂന്നിന് ഇടയിലുള്ള രണ്ടും ഉൾപ്പെടെയുള്ള എല്ലാ വാല്യൂസും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക, എന്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് ത്രീ ത്രീ എന്നാണ് ഡൊമെയിൻ എഴുതുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഈ വാല്യൂസേ കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയതിനുള്ളിൽ വിലകൾ എന്താണ്? ഒന്നുകിൽ പൂജ്യം കിട്ടും അല്ലേ. മൈനസ് മൂന്ന് കൊടുത്താൽ നയൻ മൈനസ് മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറയുമ്പം നയൻ മൈനസ് നയൻ സീറോ കിട്ടും. പോസിറ്റീവ് മൂന്ന് കൊടുത്താൽ സീറോ കിട്ടും. അപ്പം പൂജ്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൂജ്യത്തേക്കാൾ വലുതായ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പൂജ്യവും അതിന് മുകളിലേക്കുള്ള റിയൽ നമ്പേഴ്സ് അതിൻ്റെ റേഞ്ച് എന്ന് കിട്ടുള്ളൂ. അപ്പോൾ എന്താ എഴുതുക? റേഞ്ച്, റേഞ്ച് എന്ന് പറയുന്നത് പൂജ്യം, വൺ, ടു, ത്രീ അതിൻ്റെ വാല്യൂസ് എല്ലാം വരും അല്ലേ. പൂജ്യത്തേക്കാൾ വലുതായ എല്ലാ വാല്യൂസും. വൺ, ടു, ത്രീ എന്ന് പറയുന്നത് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലുള്ള വാല്യൂസൊക്കെ വരും കേട്ടോ. പോയിൻറ്റ് വൺ എന്നൊക്കെ പറയുന്ന വാല്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേ എങ്ങനെയാണ് എഴുതുക? ഒന്നെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ ഇൻഫിനിറ്റി എന്ന് എഴുതാം. എന്തെഴുതാം? സെമി ക്ലോസ്ഡ് ആണ്, സീറോ ഇൻഫിനിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറെ തരത്തിൽ എഴുതാം, എല്ലാ റിയൽ നമ്പേഴ്സും പോസിറ്റീവായ റിയൽ നമ്പേഴ്സും പൂജ്യം ഉൾപ്പെടെ. അങ്ങനെ എഴുതുന്നത് ആർ സീറോ പ്ലസ് എന്ന് എഴുതുക. എന്താ എഴുതുക? ആർ സീറോ പ്ലസ്. ഓക്കെയാണല്ലോ. യെസ്, അങ്ങനെയാണ് നമ്മൾ തേർഡിൻ്റെ ഡൊമെയിനും റേഞ്ചും പറയുന്നത്. ഇവിടെ നമ്മൾ ഫോർത്ത് വൺ നോക്കാം. ഫോർത്ത് വൺ എന്ന് പറയുന്നതിൻ്റെ ഡൊമെയിനും റേഞ്ചും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നാലാമത്തെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു അല്ലേ റാഷണൽ ഫോമിലുള്ള ഫംഗ്ഷനാണ്, കോഷ്യൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഒരിക്കലും പൂജ്യമാവാൻ പാടില്ല. പൂജ്യമായി കഴിഞ്ഞാൽ ഡിഫൈൻഡ് അല്ലല്ലോ. നമ്മൾ കോഷ്യൻ ഫംഗ്ഷൻസ് പറയുന്ന സമയത്ത്, ഫംഗ്ഷൻസിൻ്റെ കോഷ്യൻ റൂൾ പറയുന്ന സമയത്ത് നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? പൂജ്യമായി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിനോമിനേറ്റർ സീറോ വന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഏതായാലും ഫംഗ്ഷനല്ല, എന്ത് വാല്യൂസ് ആണെങ്കിലും അതിനെ പൂജ്യം കൊണ്ട് ഡിവിഷൻ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പൂജ്യം ആവാൻ പാടില്ല. പൂജ്യം ആവുന്നത് എപ്പോഴാണ് കണ്ടുപിടിക്കണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. എക്സ് മൈനസ് മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് ഒന്ന് എന്നാണ് ഇതിൻ്റെ എന്ത്, ഈ ഒരു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഫാക്ടറൈസ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്തു. ഓക്കെ, നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചോളും. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് ത്രീയുടെയും എക്സ് മൈനസ് വണ്ണിൻ്റെയും എക്സ്പാൻഡഡ് ഫോമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പം എക്സ് മൈനസ് ത്രീ എന്താവാൻ പാടില്ല? പൂജ്യമാവാൻ പാടില്ല. എക്സ് മൈനസ് വണ്ണും എന്താവാൻ പാടില്ല? പൂജ്യമാവാൻ പാടില്ല. അപ്പോൾ രണ്ടും പൂജ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് പറയുമ്പം എക്സിൻ്റെ വില എന്താവരുത്? മൂന്ന് ആവരുത്. എക്സിൻ്റെ വില ഒന്നും ആവരുത്. എക്സ് മൂന്നും ഒന്നും വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ പൂജ്യമായി പോകും. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത് അല്ലേ. ഈ ഫംഗ്ഷനിൽ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിൽ മൂന്നും ഒന്നും വന്നാലേ പ്രശ്നമുള്ളൂ, ബാക്കി ഒരു വാല്യൂസിനും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു? നമ്മൾ ഇതിൻ്റെ ഡൊമെയിൻ എഴുതുന്ന സമയത്ത്, ഡൊമെയിൻ എഴുതുന്ന സമയത്ത് എല്ലാ റിയൽ നമ്പേഴ്സ് ഉപയോഗിക്കാം. അതിന്ന് ആരൊഴിവാക്കണം? ഒന്നിനെയും മൂന്നിനെയും ഒഴിവാക്കണം. അപ്പോൾ അതിങ്ങനെ എഴുതുക, ആറ് നിന്നിട്ട് ഒന്ന് മൂന്ന് എന്ന് പറയുന്ന എലിമെൻറ്റുകൾ ഒഴിവാക്കുകയാണ് അതിൻ്റെ ഡൊമെയിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഡൊമെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെയാണ്. ഇനി നമുക്കതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഞ്ച് എല്ലാ റിയൽ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. കിട്ടുന്ന വാല്യൂസിനെ പറ്റി നമുക്ക് അല്ലേ, എല്ലാ റിയൽ നമ്പേഴ്സ് അതിൻ്റെ വാല്യൂസ് ആയിട്ട് കിട്ടും. നമുക്കൊരു അഞ്ച് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും നോക്കിക്കോളൂ. അഞ്ച് സ്ക്വയർ മൈനസ് മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന്, നമുക്കൊരു വാല്യൂ പുട്ട് ചെയ്ത് നോക്കാം റേഞ്ച് കിട്ടുന്ന. എക്സാമ്പിൾ പറയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ അഞ്ച് കൊടുത്താൽ ഫൈവ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫൈവ് സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ഫൈവ്
plus 3 എന്നാണ് അല്ലേ ഇത് 25 minus 15 plus 1 by 25 minus 20 plus 3 എന്ന് എഴുതും അല്ലേ നമുക്ക് 26 minus 15 by 28 minus 20 എന്ന് എഴുതാം സോ ഇതൊന്ന് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് 11 by 8 എന്ന് കിട്ടും അല്ലേ 11 by 8 അങ്ങനെ ഓരോരോ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള റേഞ്ചിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും കിട്ടും അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സാണ് ഡൊമെയിൻ പക്ഷേ 1, 3 ഒഴികെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമെയിനും റേഞ്ചും കാണുന്ന വഴി ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതൊന്ന് നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്